Bye. Mitai, mitai. Dandu yaar mitai. Illa na, Mitai yaake. Illa na. Yaake mitai. Edi chakke ne mitai. Mitai edi yaake. Edi chakke ni mitai. Illa yaake ni mitai. 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 Amma mitai. Ni maar kya orda. Maar kya di. നമുക്ക് പരീക്ഷണം ചെയ്താലേ വിജയിക്കാൻ പറ്റുള്ളൂ. ആ വിട്ടേ വിട്ടേക്കെ. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും ചങ്കുകൾക്കും സ്വാഗതം. അമ്മയുടെ പിന്നാമ്പുറമാണല്ലോ കാണുന്നത്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മച്ചന്മാരെ, ഭയങ്കര തിരക്കും പരിപാടിയൊക്കെ ആയിരുന്നു. ഭയങ്കര ചൂടാണ്, ഇപ്പോൾ ഒരു രക്ഷയില്ല. ക്ഷീണം കാരണം ഞങ്ങളിവിടെ കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിയും കൂടെ കഴിഞ്ഞ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിലേതാ നിലവേതാ ഒന്നും ഓർമ്മയില്ല. കയറി കിടക്കുക എന്നുള്ളതല്ലാതെ അല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. പോയിട്ട് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പിന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വീഡിയോ മിസ് ചെയ്യുന്നു, നിങ്ങളെയും മിസ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ നമ്മളെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്നാ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ടില്ലേ തന്നെ നമുക്കറിയാം, ഇത്രയും പാടുപെട്ട് കൊണ്ടുവന്ന നിങ്ങളെല്ലാവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ ഈ ചാനൽ ഒരു കാരണവശാലും മുന്നോട്ട് പോവുകയല്ല. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെയിലി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ. അപ്പോൾ ഇത് തന്നെ സ്ഥിരം നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഒരു ബോറടിക്കും. അതിൻ്റെ അതാ പിന്നെ അന്ന് ടംബ്ലൈനൊക്കെ കാണുമ്പോൾ തന്നെ ഓർക്കുക, ആ പിന്നെ അതായിരിക്കും എന്ന് ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പം രണ്ട് ബിരിയാണി കൊടുത്തേ. അപ്പം മച്ചാമാരെ, വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമുക്ക് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ നിന്ന് ഒരു കോള് വന്നു, അപ്രതീക്ഷിതമായിട്ട് ഒരു കോള് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടുമനെ ഒരു ഭാഗ്യം ഒത്തിട്ടുണ്ട്, നിന്നെ സിനിമയിലെടുത്തടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തി തന്നെ പറ്റി, അഭിനയിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ആഗ്രഹമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാളും ഡയറക്ടർ നമ്പർ വാങ്ങിയിട്ടുണ്ട്, തീർച്ചയായിട്ടും പുള്ളി നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അന്നേരത്തേനും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ ടുട്ടുവാനല്ലേന്ന് ചോദിച്ചാൽ, അതെ, ഞങ്ങളുടെ വീഡിയോ മറ്റേ ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്തേക്കുന്ന മിമിക്രി നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കോട്ടയം പ്രദീപ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സിനിമ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, പൊട്ടുണ്ട് മീൻ വരത്തതുണ്ട് അങ്ങനെ പറയുന്ന ആ ചേട്ടൻ്റെ വോയിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുള്ളി മരിച്ചു പോയല്ലോ, അപ്പോൾ ആ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരുന്ന ഏതോ ഒരു സിനിമയുടെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തീർച്ചയായിട്ടും ഒന്ന് ശ്രമിക്കണം. അപ്പോൾ എനിക്ക് ഈ സൗണ്ട് അറിയത്തില്ല, അല്ലേ തന്നെ അറിയത്തില്ല. ആ സൗണ്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതങ്ങോട്ട് ആവുന്നില്ല. പെങ്ങന്മാരാണെ വിളിച്ച് ചീത്ത പറച്ചിലും തുടങ്ങി. എടാ, അവസരങ്ങൾ വരുമ്പോഴേ അത് വിനിയോഗിക്കണം. അക്കിയമ്മയാണ് ഏറ്റവും കൂടുതലല്ലേ, അക്കിയമ്മയാണെങ്കിൽ നിരന്തര ശല്യമാണ്. നീ അത് പഠിച്ചോ, ചെയ്ത് പഠിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായി, ഇപ്പോൾ ഒരു 3-4-5 ദിവസമായി ഇങ്ങനെ ഒരു ഇത് വന്നിട്ട്. അപ്പം നമ്മളത് പഠിച്ച് ഇൻഡോറിൻ്റെ അകത്തിരുന്ന് അത് എക്കോ എന്നും കേൾക്കാതെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ചുമ്മാ ഒരു വോയിസ് ചെയ്താൽ പോരാ, ഒരു ഡയലോഗ് തരുന്നെങ്കിലും പുള്ളിക്കാരൻ്റെ സൗണ്ടിൽ തന്നെ മുഴനീളം അല്ലേ ആ ഡയലോഗ് നമ്മൾ പറയണം, സൗണ്ട് പോവുകയും ചെയ്യരുത്. അപ്പം അതിനുള്ള ഒരു സെറ്റപ്പ് ആയില്ല, അതുകൊണ്ട് ഞാൻ ഒരാഴ്ച തന്നെ ഞാൻ പ്രാക്ടീസിലായിരുന്നു, അങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ. അപ്പം ഞാൻ ആ സൗണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു കേൾപ്പിക്കാം അല്ലേ മേ, നിങ്ങളവിടെ നിന്ന് ചോദിക്കുക, എന്നിട്ട് ഒത്തങ്ങി പറയണം. ഒത്ത് ഒത്തില്ല എനിക്ക് തന്നെ അറിയാം. അപ്പം കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ അല്ല. അമ്മ ഈ പൈസ അവിടെ പോയി, അവിടുത്തെ കൈ നീട്ടോ. എടാ പിള്ളേരെ, ശരിയായോ? എടാ പിള്ളേരെ, എടാ എന്തിനാടാ ബസരകുടി വഴി ഊട്ടിക്ക് പോകുന്നത്? എടാ കോട്ടയം വഴി ഇടുക്കിക്ക് വാടാ.
എടാ ഇവിടെ രാപക്കൽ വീടുണ്ട്, ചതുരംഗപ്പാറയുണ്ട്, ആമപ്പാറയുണ്ട്, മുരുകൻ പാറയുണ്ട്. എടാ വാടാ പിള്ളേരെ, വന്ന് കണ്ടേച്ച് പോടാ. ഞാൻ എൻ്റെ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്, ശരിയായില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു അവസരം വന്നു, അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് നാണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അമ്മപ്പൊന്നിന് അവിടെ ഇരിക്കാനായിട്ടൊരു കസേര സ്റ്റൂള് അവിടുത്തെ ചേച്ചി കൊടുത്തു. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ അമ്മയുടെ സ്റ്റൂള് വാങ്ങുന്ന ആരും പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ചേച്ചി തരാമെന്ന് പറഞ്ഞേടാ. വെറുതെ നമ്മളതിന് വേണ്ടി പൈസ കളയണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വാങ്ങാൻ കേട്ടോ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് കച്ചവടം ചെയ്യുന്നത്. ആ അപ്പോൾ അത്യാവശ്യം സെയിൽ നടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണമല്ലോ. അതാണ് നമ്മളൊരു തൊഴിലിന് ചെയ്യേണ്ട ഒരു മര്യാദ. അപ്പം അങ്ങനെ പോകുന്നു. പിന്നെ തന്നെ അടിപൊളിയായിട്ടൊക്കെ സന്തോഷങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു അവസരം വെക്കുന്നില്ല. വീഡിയോ കുറച്ച് കുറേ ദിവസമായിട്ട് ഇൻട്രോ ഒക്കെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമുക്കൊരു മൂച്ചക്രമാണ് അല്ല ഈ വാഹനം, നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ 8 വർഷം മിച്ചമായി നമുക്കിത് കിട്ടിയിട്ട്. അപ്പോൾ ഇതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെമ്പർ, നമ്മുടെ ശിഹാബ് അണ്ണൻ. അതെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അജീഷ് മോനും ഉണ്ട്. പുള്ളി അത് മുൻകൈ എടുത്തിട്ട് നമുക്കത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷയൊക്കെ കൊടുക്കണം ഇന്ന്. ആ ഒരു പരിപാടിയൊക്കെയാണ് നമ്മളതെല്ലാം ഉൾപ്പെടുത്തി യൂണിയൻ ബാങ്കിലൊന്ന് കയറണം. നമുക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് ചെറിയൊരു ലോണ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഓട്ടോറിക്ഷ ഓട്ടോ എടുക്കാൻ പറ്റുമോ അതോ വേറെന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഓട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. എന്നെ സ്വപ്നം മാത്രമല്ല, ഇച്ചിരി കൂടെ നമുക്ക് കച്ചവടം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അപേക്ഷ കൊടുത്ത് നോക്കാം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ലോഗ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ കച്ചവടമൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഡേ മൈ ലൈഫ് പോലെ നമ്മളിടുന്നത് കേട്ടോ. എവിടെ പോവാ? ഏ സൈറ്റിലോ? എന്നാൽ 5 ബിരിയാണി മേടിച്ചോ, കൊണ്ടുവന്നിട്ട്. പനിയാണോ? എന്നാ ഒരു ഇത് മ്ലാനത നമുക്ക് വിറക് അടുപ്പ് വെച്ച് തന്ന ബ്രോയാണ് കേട്ടോ. ആവശ്യത്തിന് വയറ് നിറച്ച് വിറക്, പൈസ വേണ്ട. സൈറ്റുണ്ടോ? ആ ശരി ശരി, ഓക്കെ. മച്ചന്മാരെ, പുള്ളി ചില്ലറ ആളല്ല. ചില്ലറ ആളല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സുള്ള ഒരാളാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. നമ്മുടെ ബിനിച്ചറക്കൻ്റെ കടയിലൊക്കെ വന്നിരിക്കുമ്പോൾ ജസ്റ്റ് അതിലേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പരിചയപ്പെട്ടാണ് കേട്ടോ. ഭയങ്കര പുള്ളി എന്നാ പറയണ്ടത്, നമ്മൾ വിറകിൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ പൈസ ഇട പിന്നെ തന്നാൽ മതി, ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്നുള്ള രീതിയിൽ വിറക് 2 ജീപ്പൊക്കെ ഇറക്കി ഇട്ട് തന്നിട്ട് പോയി. എപ്പോഴേലും കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഈ കാലത്ത് ആര് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ഒക്കെയാണ് ചില ആൾക്കാർ. സമയം എല്ലാവരും ഒന്നുമില്ല, ചില ആൾക്കാർ ഇതാക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു, അവന് വയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ അതിന് ചില ക്യാൻസറാണ്. അപ്പോൾ അത് അധികം നാളൊന്നും ആയില്ല കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഒരുപാട് ആൾക്കാരെ സഹായമായിട്ട് എത്തുന്നുണ്ട്. അവനധികം ഇറങ്ങിയൊന്നും നടക്കാൻ പറ്റിയല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിക്ക് കൊടുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ വരെ മുടക്കിക്കാനായിട്ടുള്ള കുറേ ആൾക്കാർ നമുക്ക് എന്താ പറയണ്ട ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പം മരുന്നിനൊക്കെ ആണെങ്കിലും അറിയാമല്ലോ, ഒരു ഇതുപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നിനൊക്കെ ആണെങ്കിലും ഒരുപാട് പൈസ ചിലവുള്ള ഒരു രോഗമാണ്. അപ്പം ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് കീമോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രയോജനമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർമാർ വേറൊരു മെഡിസിൻ നിർദ്ദേശിച്ചു. അതിന് നല്ലൊരു എമൗണ്ടാണ്, 1 ലക്ഷം രൂപയോളം അടുത്താകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ നല്ലവരായ ജനങ്ങളും അവൻ്റെ നല്ല കൂട്ടുകാരും എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ഹെൽപ്പൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ചെയ്ത് വരുന്ന അപ്പം ആരുടെ പൈസ കൊടുക്കാമെന്ന് തയ്യാറാകുമ്പോഴത്തേക്ക് അതും മുടക്കിക്കുവാണ്. അവന് വേറെ പൈസ കയറുന്നുണ്ട്, 1 ലക്ഷക്കണക്കിന് രൂപ കയറുന്നുണ്ട് എന്നും പറഞ്ഞ്
മുടക്കിക്ക് വേണം കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളത് എന്നാ പറയണ്ട അല്ലേ, നമ്മളൊരു മനുഷ്യൻ്റെ മുന്നിൽ സഹായത്തിന് എത്തുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദുരിത സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ കണ്ടത് നിൽക്കുവാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ വിഷമമായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. മച്ചാന്മാരെ അക്കിയമ്മ ഇപ്പോൾ വിളിക്കുക, അക്കിയമ്മയും കൂടെ കാണിക്കാം. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു അക്കിയമ്മ കാണാനല്ല വീഡിയോ കോളാണോ? അല്ലാത്ത കോൾ. ലൗഡ് സ്പീക്കർ ഇടണേ. ആ എല്ലാരും വരുവേ, ഹായ് വെക്കുവേ, പറയുന്നുണ്ട് എല്ലാരും. കച്ചവടം പഴയ പോലെ തന്നെ, എന്നാലും വലിയ കുഴപ്പമില്ല. വരുന്നവര് കണ്ടേ ചോടി തിരിഞ്ഞു വരുന്നവരുണ്ട്, ആ ഇത് കണ്ട ആളല്ലേ എന്ന് പറഞ്ഞു തിരിഞ്ഞു വന്ന് മേടിച്ച് ബിരിയാണി മേടിക്കാൻ. ചൂട് ബിരിയാണി ചോറൂടാണോ? എന്നാ തിന്നോണ്ട് സംസാരിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. കടയിൽ തിരക്കാണോ? ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യേ? നമ്മുടെ ബിരിയാണി കച്ചവടം 3 മണിയായിട്ടും ഒതുങ്ങി എന്നേ ഉള്ളൂ. 2-3 എണ്ണം മിച്ചം വന്നു, അത് സാരമില്ല, അതിലൊക്കെ തോടുക്കാം അല്ലേ മിച്ചി. അപ്പം ഈ എന്നാ ഈ മണ്ണ് വഴിപണിയാന്ന് തോന്നി ഇവിടെ നടക്കുന്നത്. അത് കാരണം അത് മാത്രമല്ല 50 ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇനി വേറെ സ്ഥലം കണ്ടുപിടിക്കണമെന്നൊരു ഡൗട്ട് അല്ലേ മാം. കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് കച്ചവടം ചെയ്യണം. ഇനിയിപ്പോഴേ എനിക്ക് നെടുങ്കണ്ടം വരെ പോകണം. ഞാൻ പറഞ്ഞില്ലേ അതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ ഇനി വന്നേ പുഞ്ചേ. പുഞ്ചേ എന്നാടാ വിശേഷം? മാത്തുക്കുട്ടിക്ക് വന്നേ. മാത്തുക്കുട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ മിമിക്രി ചെയ്തില്ലേടാ, പുഞ്ച മിമിക്രി ചെയ്തില്ലേ, അതിൽ മാത്തുക്കുട്ടിയെ കൂടെ ഉൾപ്പെടുത്താത്തത് കാരണം അതിന് ഒരു സൗണ്ട് കൊടുക്കണ്ടായിരുന്നു, അതിൻ്റെ ഒരു വിഷമം അതിൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്ന് ആൾക്കാർ കമൻ്റ് ഇട്ടേക്കുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാ ഏതെങ്കിലും ഒരു സൗണ്ട് കേൾപ്പിച്ചേ. ആ പറഞ്ഞേ പറഞ്ഞേ. ആ പിന്നെ എന്നാ അങ്ങനെ പറഞ്ഞേ? ഏ പിന്നെ എന്നാ അങ്ങനെ പറഞ്ഞേ? പറ അപ്പൊ. അച്ഛന്മാരെ നമ്മളെ നെടുങ്കണ്ടം പോയി, പിന്നെ എന്നാ പറയണ്ട, വണ്ടിയുടെ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ അജീഷ് മോഹന് ചോദിച്ചല്ല അല്ലേ. നമ്മുടെ കച്ചവടം കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛന്മാരെ 3:30 4 മണിയായി നെടുങ്കണ്ടം ചെന്ന് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറി പോയി. ഇനി തിങ്കളാഴ്ച ദിവസം എങ്ങാനും ചെല്ലാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വെറുതെ പോയത്, ഇന്ന് വിസയ്ക്കും പോകാൻ പറ്റിയില്ല. അത് കാരണം പിന്നെ യൂണിയൻ ബാങ്കിലൊന്ന് കയറണമെന്ന് ഓർത്ത് ചെന്നിട്ട് മറ്റേ ലോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ വ്യവസായ വകുപ്പിൻ്റെ, അന്ന് യൂണിയൻ ബാങ്ക് നേരത്തെ അടച്ചു. ഇത് കണ്ടോ, ഗോൾഡ് സോഡ പുതിയതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത് ചില്ലായിരുന്നു, ഇതിപ്പോൾ പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഗോളി, ഞങ്ങൾ പറയുന്നത് വട്ട്. പുഞ്ച എന്നാടാ പറയുന്നേ? ഇതിന് എന്നാടാ പുഞ്ച ഇംഗ്ലീഷ് പറയുന്നത്? ഗോളിസ്റ്റോടയോ? ഗോളിസ്റ്റോട രണ്ടാട പോയി മേടിച്ചോണ്ട്, അമ്മയ്ക്ക് താഴ്ക്കുന്നു. കുച്ചാലോ നമുക്ക് പോയി. എന്നെയൊക്കെ നിനക്ക് ഒരു ഒരു സൗന്ദര്യക്കുറവ് പോലെ. പിള്ളേരെ ഞാൻ അവിടെ കാര്യമായിട്ട് വന്നിരുന്നു, മൊത്തം റോഡ് പണി 4 വശവും വെട്ടി പൊളിച്ചിട്ടേക്കുക. ഞാൻ പറയാം, ഒന്ന് അല്ലാണ്ട് ഒന്ന് കറക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നതാ. ഇപ്പൊ കല്ലാറ് പേടിയായിരുന്നു, ഇപ്പൊ കല്ലാറ് നല്ല വൃത്തിയാക്കി അല്ലേ റോഡ് പണി. ഞാനിങ്ങ പുറക്ക് എന്റെ പോക്ക് കാണേ, എന്നെ തന്നെ എനിക്കങ്ങ് അഭിമാനം തോന്നി. ഇവിടെ ഫ്രണ്ടിൽ കയറി പോവാ. കുഞ്ഞ അമ്മ വണ്ടി എടുക്കുമ്പോ എന്നാന്നാ പറയുന്ന? ഒച്ച ഇന്നാള് ഒരു ദിവസം ഇവള് എന്റെ പുറകിൽ ഇരുന്ന് വരുവാ. അപ്പത്തേനിങ്ങനെ പുറകിൽ ഒരു കാർ പോവാ. അപ്പൊ ഇവള്
ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അവര് വണ്ടി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് നിർത്തിയിട്ട് കൈ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവള് പറയാ, അവരെ എന്തിനാമേ ഇട്ട് താമസിപ്പിക്കുന്നേ, അവരെങ്കിലും പോട്ടെ. ഒരാൾ അവിടെ വന്ന് ഇരുന്ന് പോയി കേട്ടോ, മടുത്ത്. എന്റെ പൊന്നടി എന്നാ വെയിലാന്നറിയോ? അറിയാലും കൊറേ രണ്ടു ദിവസം വന്ന് നിന്നിട്ടേ അമ്മയൊക്കെ സമ്മതിക്കണം. എന്നാക്കെ പറഞ്ഞാലും ഞാൻ വന്ന് നിന്നിട്ട് അയ്യോ എനിക്ക് വിശപ്പില്ലാത്ത, എനിക്കന്ന് വിശന്ന് ഒരു കാലത്തും ഇല്ലാത്ത വിശപ്പ്. അമ്മ ചുമ്മാ ഒന്നുമില്ലല്ലോ വന്നിട്ട്. എന്നെ ഉമ്മ അരി ചക്കര പൊന്നെ. സോഡ കുടിക്കാൻ പോടാ, നമുക്ക് കുഞ്ചേട്ടയുടെ കടയിൽ പോയി ഗോളി സോഡ കുടിക്കാം. അല്ല കുടിക്കാം, കുളിക്കാൻ കുളിക്കാന്നാ വരുന്നത്. നിനക്ക് വേണോ അടി? വണ്ടിക്കല്ലേ സുന്ദരി പോകുന്നത്, എന്നതിനെ ചെരുപ്പോ? ഏതാ പൊന്നു പറഞ്ഞു, ഏതാ നല്ല കളർ? എന്നാ പോയി കുടിക്ക. ഓറഞ്ച് അവിടുത്തെ തീർത്തോ? നിങ്ങളോ സ്ഥിരം കുടിയാണോ? എനിക്ക് വെള്ളയാ പറഞ്ഞത്. പൊന്നിനേതാടാ സോപ്പ് കൂടിയോ? ഇത് തണുത്താണല്ലോ. ഇപ്പഴ പറഞ്ഞ തണുക്ക. വേണ്ട ഇത് മതി, വേണ്ട സാരമില്ല, കുടിച്ചോളാം. കുഞ്ഞി ഇനിയും പോകണ്ട, വേണ്ട. അത് പിടിച്ച പൈസ പിടി, വേണ്ട കുടിച്ചോളാ, കുഴപ്പമില്ല. ഇതെങ്ങനെ പൊട്ടിക്കുന്നെന്ന് കാണിക്കാം, പുതിയ സൈസ്. ഇതിന് തണുപ്പ്, ഇതിന് തണുപ്പില്ല. അത് കുഞ്ഞിനാണോ? ഇതിങ്ങനെ ഞെക്കിയാണോ? ഞാൻ ഞെക്കട്ടെ? അയ്യോ ഞാൻ ഞെക്കട്ടെ? ഞാൻ ഞെക്കട്ടെ? എന്റെ ക്യാമറ തെറിച്ചു പോയെന്ന് തോന്നുന്നു. ഇതെന്നടാ കാടിയോ? ഇത് പേരക്കാടാ. ഇച്ചു കുടിച്ചു നോക്കേ, ഇച്ചു കുടിച്ചു നോക്കിയാടാ, ഇച്ചു കുടിച്ചു നോക്ക്. അത് കൂവ പേരക്ക, ഇതാ പേരക്ക, അത് ലിച്ചി, അത് പേര. രണ്ടും പിടിച്ചോ, എന്നിട്ട് കുടിച്ചു നോക്ക്. ഇതാ ഏറ്റവും നല്ല ഓറഞ്ച്, നമ്മള് പണ്ട് കുടിക്കേലേ. ആണോ? പേരെന്താ? കുട്ടാവയ്ക്ക് വേണ്ടെന്ന്. അങ്ങോട്ട് വെക്കടാ പുഞ്ചേ, പുഞ്ചേ പുഞ്ചേ, ഇത് പുഞ്ചേ വെച്ചോ. അല്ല അവിടെ ഇവിടെ കൊണ്ട് വെച്ചോ, ടേബിളേ വേണ്ടേ. നമുക്ക് സാധാരണ സ്കൂട്ടി ഓടിക്കാൻ പാകപ്പെട്ടോ, എൻ്റെ കാലിൽ നിൽക്കുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു പട്ടി അതിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നു. അയ്യോ ഇത്രയും ചൂടിൻ്റെ അകത്താണോ ആ പട്ടിക്കുഞ്ഞ്? ഓ വണ്ടിയുടെ അടി നല്ല തണുപ്പാണല്ലോ. മുഹൂർത്ത് നോക്കട്ടെ. വിട്ടേ വിട്ടേ, രണ്ടുപേരും വിട്ടേ വിട്ടേ, ചക്കെ ചക്കെ ഒന്ന് വിട്ടേ. ഇല്ല ചക്കെ നീ വിട്ടേ വിട്ടേ വിട്ടേ, അമ്മ വിട്ടേ. നീ മാറിക്കോ അവിടോട്ട്, മാറിക്കടി. നമുക്ക് പരീക്ഷണം ചെയ്താലേ വിജയിക്കാൻ പറ്റുള്ളൂ. ആ വിട്ടേ വിട്ടേ, ഒക്കെ മാർക്ക. ഞാൻ നോക്കണത് ഈ കാലയിൽ ബലം കിട്ടുമോ, കണ്ടോ? പിന്നെ എന്റെ നിക്കുന്നില്ല ഇത്, കണ്ടോ കണ്ടോ? സൂപ്പർ സൂപ്പർ. ഇപ്പൊ കുറച്ചുകൂടി ബലം വന്നു കാലില്. എനിക്ക് ഇത് നേരത്തെ ഇങ്ങനെ നിക്കത്തില്ലായിരുന്നു കേട്ടോ, അല്ലേ? ഇപ്പൊ എനിക്ക് നിക്കുന്നുണ്ട്.
പെങ്ങന്മാർക്കല്ലേ അറിയത്തുള്ളൂ. കാലും തട്ടി വെച്ചു. ഈ വണ്ടി എന്റെ കാലം നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു, അത് സാധീകരിച്ചു. ഇനിയാണ് നമ്മള് കമ്പനി ഒത്തിരി പോസിറ്റീവാ. ഞങ്ങളാ പുറകിനെ നടന്ന് പേടിച്ചു 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 അതിനെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല. പക്ഷെ അവനെയൊക്കെ ഒരു കണക്കിന് അവനൊക്കെ ഒരു മാതൃകയായി നിൽക്കണം. മോട്ടിവേറ്റ് ബലം വന്നു കാലില് എന്റെ വണ്ടിക്കൊണ്ട് പോയി അവള്. കഴിഞ്ഞ ദിവസം തൊട്ട് ഓർക്കുവാ സാധാരണ സ്കൂട്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഓടി നോക്കാല്ലോ. ഇനി ഇത് പതുക്കെ ചേട്ടായി ഉള്ളപ്പോ സ്റ്റാർട്ട് ചെയ്തു ഓടിച്ചൊന്ന് ചെറുതായിട്ട് നോക്കണം. അവിടുന്ന് അവിടം വരെ പോയാ മതി. എന്റെ പൊന്നു വെച്ചാമാരെ പുട്ട് പോലെ ഈ വണ്ടി ഓടിച്ചോണ്ട് നടന്ന ഞാൻ. നീ എന്നാ അങ്ങോട്ട് മരിക്കാറിയാക്കെ? നീ ഇത് തൂങ്ങി കിടക്കുവാണോ? നീ അങ്ങോട്ട് മറിക്കേ. ഇവിടെ എന്നെ മറിച്ചു തൂച്ചു സ്വന്തം ചേച്ചി അനിയനെ മറിച്ചിട്ട് പാട്ടിയുടെ വായാലും അവിടേക്ക് അടി വേറെ പറ്റുകയല്ലായിരുന്നു. ഇത്രത്തോളം നമ്മൾ ആയില്ല അല്ലേ ഒക്കെ ഒരു സ്റ്റിക്കല് നടക്കാൻ തുടങ്ങി. അവര് എല്ലാം മുഖം കണ്ടോ കരിവാള് എന്ത് സുന്ദരനായിരുന്നു നിങ്ങളുടെ ചുട്ടുപോലെ. കടന്നോ അപ്പൊ ഞങ്ങള് പതിയെ പോവാണേ. ഓക്കെ അപ്പൊ നമ്മുടെ മച്ചാന്മാരെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇത് ഇത് നല്ല കാര്യമായിരുന്നു അല്ലേ? അപ്പൊ ചക്ക ഞങ്ങൾ പോട്ടെ. നിനക്ക് സന്തോഷമായില്ലയോ? പറ അത് പറയണം. അതിനെ സന്തോഷമായില്ലേ? അപ്പോ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുവാണോ? ഓക്കേ ഞാൻ അവനെ ഇത്ര ആക്കിക്കൊണ്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്കാ. ഇപ്പൊ അവൻ എന്നെ ഭരിക്കുന്നുണ്ടെങ്കിലും ഒരു നാൾ അവൻ എന്നെ പേടിച്ചിരുന്നവനാ. ചുമ്മായോ കൊണ്ടുവന്ന് കുഞ്ചേ പോവാണേ. അപ്പൊ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ടാറ്റ കൂടെ ടാറ്റാ. ഇനി അത് കണ്ടു എന്നാടി കുഞ്ഞിന്റെ സ്കൂളിൽ വിടുന്ന ഇപ്പൊ ഇങ്ങനാണോ എന്റെ ഡവമ്മേ? ഓ ഇരാടി കാച്ചേ ഫ്രണ്ട് കാണിച്ചേ മുഖം ഒന്ന് കാച്ചടാ. അമ്മാവൻ മുഖം ഒന്ന് കാച്ചേ. ഈ എന്റെ സിനിമാനടി സിനിമ.